ഇടുക്കി നെടുങ്കണ്ടത്ത് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃത മരംമുറി നടന്നെന്ന് റവന്യൂ വകുപ്പ്. പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടിയെ തള്ളി റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും അനുമതി നൽകിയത് 10 മരങ്ങൾ മുറിക്കാൻ, എന്നാൽ 50 എണ്ണം മുറിച്ചു കടത്തിയെന്ന് തഹസിൽദാർ റിപ്പോർട്ട് നൽകി. തഹസിൽദാറുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. എ കെ സ്റ്റെഫിൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്താണ്? ഒപ്പം വനം പോലീസ് വകുപ്പുകളുടെ അന്വേഷണം ഏത് നിലയ്ക്കാണ്? അനൂപ്, കാലവർഷത്തിന് മുന്നോടിയായിട്ടാണ് ഇടുക്കിയിൽ പല മേഖലയിലും അപകട നിലയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ കളക്ടർ ഉത്തരവിട്ടത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഉടുമ്പൻചോല ചിത്തിരപുരം വരെയുള്ള റോഡിന്റെ ഇരുവശത്തുമായി അപകട ഭീഷണി ഉയർത്തി നിന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയത് എന്നുള്ളതായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് നൽകിയിരുന്ന വിശദീകരണം. പക്ഷേ ഇത് പൂർണ്ണമായും തള്ളുന്നതാണ് റവന്യൂ വകുപ്പിന്റെ, അതായത് ഉടുമ്പൻചോല തഹസിൽദാരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അദ്ദേഹം റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ റവന്യൂ വകുപ്പും ജില്ലാ കളക്ടറും പൊതുമരാമത്ത് വകുപ്പിന്റെ ഈ ഒരു വാദം തള്ളുകയാണ്. ഏറ്റവും പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ മേഖലയിൽ ഉടുമ്പൻചോല മുതൽ ചിത്തിരപുരം വരെയുള്ള മേഖലയിൽ 10 മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്നത്. പക്ഷേ ഈ മേഖലയിൽ മാത്രമായി 50 മരങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വനം വകുപ്പും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അതിൽ തന്നെ 50 മരങ്ങൾ വെട്ടി മാറ്റിയതായി വനം വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ മരങ്ങൾ മുറിച്ചു മാറ്റി ജില്ലയ്ക്ക് പുറത്ത് കൊണ്ടുപോയി ഉരുപ്പടിയാക്കി എന്നുള്ളത് ഒരു കണ്ടെത്തലിലേക്കാണ് എത്തുന്നത്. ഒരു ക്രമവിരുദ്ധമായ നിയമവിരുദ്ധമായ ഒരു നടപടി പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് കേന്ദ്രീകരിച്ചുള്ള വിവിധ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. വനം വകുപ്പിന്റേതായിട്ടുള്ള അന്വേഷണം ആ നിലയ്ക്ക് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്ത് പൊതുമരാമത്ത് വകുപ്പ് ഈ കേസിനെ സംബന്ധിച്ച് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ആ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട്, നടക്കുന്നുണ്ട്. മരമുറി അനധികൃതമെന്ന് ഉറപ്പിക്കുന്ന റിപ്പോർട്ട് റവന്യൂ വകുപ്പിന്റേതാണ്.